ഇദ്ദേഹത്തിൻ്റെ പേര് കെ വി രാമചന്ദ്രൻ കേരളശ്ശേരി. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചറാണ്. 10/10/1969 ഇദ്ദേഹത്തിൻ്റെ ജനനം. സംയോജിപ്പിക്കുക എന്നതാണ് യോഗയുടെ അർത്ഥം. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും സംയോജനം. നാം ഇന്ന് യോഗയെ നോക്കിക്കാണുന്നത് ആരോഗ്യ സംരക്ഷണ രീതി മാത്രമായിട്ടാണ്. യോഗയുടെ പൂർണ്ണമായ അർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ദർശനം ഒരല്പം അറിഞ്ഞേ മതിയാവും. ഭാരതത്തിൽ അടിസ്ഥാനപരമായി 6 ദർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സാഖ്യം, ന്യായം, വൈശേഷികം, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഈ വരുന്ന 21-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. വാ, മനുഷ്യ ശരീരത്തിൽ 72,000 നാഡീഞരമ്പുകളും 206-ൽ പരം പ്രധാനപ്പെട്ട അസ്ഥികളും ശരീരത്തിൽ 9 ജോയിൻറ്റുകളുമാണുള്ളത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ സദാസമയം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് വലിയൊരു വില കൊടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യോഗ എന്ന് വെച്ചാൽ ശരീരം, ശ്വാസം, മനസ്സ് എന്നിവ കൂടിച്ചേരുന്നു. ഇതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് മാനസിക പിരിമുറുക്കങ്ങൾ, സംഘർഷങ്ങൾ, ഡിപ്രഷൻ എന്നിവ നമ്മൾക്ക് ഇല്ലാതാവുന്നു. മാത്രവുമല്ല, നമ്മൾക്ക് നമ്മളുടെ ലക്ഷ്യത്തിലെത്താനും സഹായിക്കുന്നു. അതെ, ഈ അന്താരാഷ്ട്ര യോഗ ദിനം കുറേ വർഷങ്ങളായി ആചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇത് പരിപൂർണതയിലേക്ക് എത്താൻ വേണ്ടി ഇവിടുത്തെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക്. കാരണം ഇത് ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് ഓരോ വർഷം തോറും. അതിനു പകരം വർഷത്തിൽ ഒരിക്കൽ ആഘോഷമാക്കി മാറ്റുന്നു. അതിനു പകരം ശരിക്കും എന്താണറിയോ വേണ്ടത്? ഇത് വാർഡ് തലത്തിൽ ശ്രദ്ധിച്ച് ഇതിനെ ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിച്ച് എല്ലാവർക്കും എത്തിക്കേണ്ട സംവിധാനമാണ് ഇവിടെ ചെയ്യേണ്ടത്. അതെ, നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. രോഗികളുടെ എണ്ണം കൂടി എന്നാണ് അർത്ഥം. ഇവിടെ രോഗികളുടെ എണ്ണം കുറയണം. ഇപ്പൊ സംഭവിച്ചതിലല്ല ഞാൻ പറയുന്നത്. ഇനി വരും തലമുറകൾക്കെങ്കിലും ഈ അസുഖങ്ങളില്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പ്രതിബദ്ധരാവണം. ഓക്കെ, അപ്പൊ മറക്കരുത്, ഈ വരുന്ന 21-ാം തീയതി യോഗാ ദിനത്തിൽ കുടുംബസമേതം പങ്കെടുത്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കയ്യിലാണ്, അത് നിങ്ങൾ സംരക്ഷിക്കുക. ജയ് ഗുരുദേവ്. പൂർണ്ണമായ ഒരു ചികിത്സാ സമ്പ്രദായമല്ല യോഗ. എന്നിരുന്നാലും അനേകം രോഗങ്ങളെ ചെറുക്കുവാനും നമ്മളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും യോഗ സഹായകമാണ്.